നമസ്കാരം. ഒരു പ്രഷർ കുക്കർ മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി പ്രഷർ കുക്കർ ചിക്കൻ ബിരിയാണിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ, വെൽക്കം ടു ദ വീഡിയോ. ബിരിയാണി ഉണ്ടാക്കുന്നതിനായി ഒരു ഫുൾ ചിക്കൻ്റെ പകുതിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം 600 ഗ്രാമോളം ഉണ്ട്. ഇതുപയോഗിച്ച് 3 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ ബിരിയാണി തയ്യാറാക്കാൻ പറ്റും. ആദ്യമായി ഇതിലേക്ക് മുളകുപൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, വീട്ടിൽ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാല 1 ടീസ്പൂൺ. നല്ല ഗരം മസാല എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഇല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുക. അടുത്തതായി മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, അവസാനമായി 1/4 കപ്പ് തൈര്. തൈരില്ലെങ്കിൽ മാത്രം 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ച ചിക്കൻ 2-3 മണിക്കൂർ നേരം റെഫ്രിജറേറ്ററിൽ വയ്ക്കുക. ശ്രദ്ധിക്കുക, ഫ്രീസറിൽ വയ്ക്കരുത്. തിരക്കിലാണെങ്കിൽ കുറഞ്ഞത് 1/2 മണിക്കൂർ നേരമെങ്കിലും ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ തൈരിന് പകരം നാരങ്ങാനീരാണ് നിങ്ങൾ ചേർത്തതെങ്കിൽ 2 മണിക്കൂറിൽ കൂടുതൽ വയ്ക്കരുത്. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വയ്ക്കാവുന്നതാണ്. ഇത് 4 പച്ചമുളക്, 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം, 10 വെളുത്തുള്ളി. ഇത് ഇടിച്ച് ചതച്ചെടുക്കുകയോ അതല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യുക. ഈ പരുവത്തിന് വേണം ചതച്ചെടുക്കാൻ. കൂടുതൽ അരഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് 2 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തെടുത്തതാണ്. ഇത് 1/2 കപ്പ് പുതിനയില ചോപ്പിയതത്, 1/2 കപ്പ് മല്ലിയില ചോപ്പിയതത്, 1 ചെറിയ തക്കാളി ചോപ്പിയതത്. ഇത് 2 കപ്പ് ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം പൂർണ്ണമായിട്ടും ഊറ്റിക്കളഞ്ഞതാണ്. വെള്ളത്തിൽ കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ബിരിയാണി അരിയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ ഒരു പ്രഷർ കുക്കറിൽ 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ എണ്ണയും ഒരുമിച്ചൊഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് 5 ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കറാണ്. ഒരിക്കലും പ്രഷർ കുക്കർ നിറച്ച് ബിരിയാണി തയ്യാറാക്കല്ല്, കുറച്ച് സ്പേസ് ഇട്ട് വേണം ചെയ്യാൻ. 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറിൽ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് 5 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പോൾ എടുത്തതിൻ്റെ 1.5 ഇരട്ടി എടുക്കുക. ഉദാഹരണത്തിന്, 1 ടീസ്പൂൺ മുളകുപൊടി എന്നത് 1.5 ടീസ്പൂൺ എടുക്കുക. എണ്ണയും നെയ്യും ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഏലയ്ക്ക 4 എണ്ണം, ഗ്രാമ്പു 6 എണ്ണം, 3 ഇഞ്ച് നീളമുള്ള കറുവാപ്പട്ട. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം 10-15 സെക്കൻഡ് നേരം ഒന്നിളക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം ഉടനെ തന്നെ ഇതിലേക്ക് 2 സവോള സ്ലൈസ് ചെയ്തത്, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത് രണ്ടും ചേർത്ത് തുടർച്ചയായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. സവോള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം വഴറ്റാൻ. സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. സവോള ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർക്കുക. അതോടൊപ്പം തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന 1 ചെറിയ തക്കാളി. 2 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ഇളക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. 2 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർക്കുക. ഇനി സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് 3 മിനിറ്റ് നേരം ഇളക്കിക്കൊടുക്കുക. അങ്ങനെ ചിക്കൻ ചേർത്ത് 3 മിനിറ്റ് നേരം ഇളക്കിയ ശേഷം ഇതിലേക്ക് വെള്ളം 2 കപ്പ് ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം, അതാണ് കണക്ക്. അതോടൊപ്പം തന്നെ നാരങ്ങാനീര് 1.5 ടീസ്പൂൺ, അതായത് 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഇതിലേക്ക് മല്ലിയില ചോപ്പിയതത് 1/2 കപ്പ്, പുതിനയില ചോപ്പിയതത് 1/2 കപ്പ്, 2 കപ്പ് കഴുകി വൃത്തിയാക്കിയ ബിരിയാണി അരി. ഇനി അരി വെള്ളത്തിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ തവി കൊണ്ടൊന്ന് തട്ടി ലെവൽ ചെയ്യുക. പിന്നീട് പ്രഷർ കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ വരുന്നതുവരെ വേവിക്കുക. തീ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഒരു വിസിലിന് ശേഷം തീ ഓഫ് ചെയ്യുക. പിന്നീട് പ്രഷർ തനിയെ സെറ്റിലാവുന്നതുവരെ ഏകദേശം 20 മിനിറ്റ് നേരം പ്രഷർ കുക്കർ അനക്കാതെ മാറ്റിവെക്കുക. 20 മിനിറ്റിന് ശേഷം തുറന്ന് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്.
അതിനു മുമ്പായി അരി നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി അഥവാ വെന്തിട്ടില്ലെങ്കിൽ പ്രഷർ കുക്കർ അടച്ച് 10-15 മിനിറ്റ് നേരം വയ്ക്കുക. ഇതിനുള്ളിലെ ചൂടുകൊണ്ട് തന്നെ അത് വെന്തോളും. അതുപോലെ തന്നെ ഓവറായിട്ട് വെന്ത് പോവാതിരിക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഈ ബിരിയാണിയും മറ്റു ബിരിയാണികളൊക്കെ സെർവ് ചെയ്യുന്നതുപോലെ തന്നെ സാലഡിനും പപ്പടത്തിനും അച്ചാറിനും ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്. ബാച്ചിലേഴ്സിനും തിരക്കുള്ളവർക്കും ഈസി പ്രഷർ കുക്കർ ബിരിയാണി ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.